ഹായ്ലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 10 പ്രോഡക്ട്സിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്ന കുറച്ച് പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എല്ലാ പ്രോഡക്ട്സും ഭയങ്കര അഫോർഡബിൾ പ്രൈസിലുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട്, നമ്മൾ സാധാരണ വാങ്ങുന്ന പ്രോഡക്ട്സിനേക്കാളും കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കാം. പക്ഷെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, വെറുത്താണ്. അപ്പം ഏതൊക്കെയാണ് പ്രോഡക്ട്സ് എന്നുള്ളത് നമുക്ക് വീഡിയോ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെയർ സെറം ആണ് കേട്ടോ. നമ്മുടെ ബോഡിഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഗ്രേപ്പ്സീഡ് ഹെയർ സെറം എന്നാണ് ഇതിൻ്റെ പേര്. ഒരു കുഞ്ഞു ബോട്ടിലാണ്. അപ്പോൾ ഞാൻ മറ്റുള്ള കുറേ ഹെയർ സെറം ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലോറിയലിൻ്റെ OGX, പിന്നെ നമ്മുടെ ഇന്നിസ്ഫ്രീ, അങ്ങനെ കുറേ പോപ്പുലർ ആയിട്ടുള്ള നമ്മൾ ലിവോൺ, അങ്ങനത്തെ കുറേ നമ്മൾ സ്ട്രീക്സ്, അങ്ങനത്തെ കുറേ യൂസ് ചെയ്ത് നോക്കിയിട്ടും അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ദിവസത്തിൽ 2-3 വട്ടം അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നേരം 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും പഴയ പോലെയാവും നമ്മുടെ മുടി. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഉണ്ടാവും അതിൻ്റെ എഫക്റ്റ്, നല്ല കുറച്ച് നേരമൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കും. വീണ്ടും ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്തില്ലെങ്കിൽ മുടി പഴയ പോലെ ആവാറാണ് പതിവ്. പക്ഷേ ഇതുണ്ടല്ലോ ഈ ബോഡി ഷോപ്പിൻ്റെ, നമ്മൾ ഒറ്റവട്ടം യൂസ് ചെയ്താൽ മതി, ഒരു ദിവസം മുഴുവനും അതേപോലെ നിൽക്കും നമ്മുടെ മുടി. പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്, വളരെ ചെറിയൊരു ബോട്ടിലാണ് ഇതിന്. എത്ര 900 മറ്റോ ആണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷെ വെർത്താണ്, നമ്മുടെ മുടി ഒരു ദിവസം നമ്മളിങ്ങനെ അതേപോലെ തന്നെ നല്ല മുടി നല്ല ഭംഗിയിൽ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. ഇത്തിരി കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിലും പക്ഷെ നല്ല വെർത്താണ്, നല്ല നല്ല രസമായിട്ട് നമ്മുടെ മുടി ഇരിക്കും, നല്ല കെട്ടുപണയാണ്, നല്ല ഷൈനിങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോഡി ഷോപ്പിൻ്റെ ഗ്രേപ്പ്സീഡ് സീറം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. നമ്മുടെ ഇടയിലുള്ള എല്ലാവർക്കും, മോസ്റ്റ്ലി എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് കണ്ണിൻ്റെ ഇടയിൽ ഇങ്ങനെ കറുപ്പ് വരിക, അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് വരിക. നമ്മൾ ഒരുപാട് നേരം മൊബൈൽ നോക്കിയാലോ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കിയാലോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്ഷീണമൊക്കെ വരുമ്പോഴേക്കും ആദ്യം വരിക നമ്മുടെ കണ്ണിൻ്റെ ഇടയിൽ ഇങ്ങനെ കുഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ കറുത്ത പാട് വരിക, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എനിക്ക് പറഞ്ഞുതന്ന മരുന്നാണ് കേട്ടോ ഈ കോജിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന്. ഇത് ഓൺലൈനിലും അതേപോലെ തന്നെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും നമുക്കിത് വാങ്ങാൻ കിട്ടും. വളരെ, അതായത് എല്ലായിടത്തുള്ള സാധനമാണ്. ഇപ്പം ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ഇത് അവൈലബിൾ അല്ല. പിന്നെ ഞാൻ എവിടെന്നെങ്കിലും ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോജിറ്റിൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനത്തെ ഡോക്ടർ പറഞ്ഞു തരുന്ന മരുന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയണത് എന്ന്. ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഈ കോജിറ്റിൻ, അതായത് ഈ കോജിക് ആസിഡ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, വളരെ ജെൻറ്റിൽ ആയിട്ടുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് നമുക്ക് എന്നും രാത്രി വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ തേക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. അങ്ങനെ നമ്മളൊരു ഒരു നമുക്ക് ഏകദേശം ഒരു ഒരു മാക്സിമം നമുക്കൊരു 10 ദിവസമൊക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു 10-20 ദിവസം ആകുമ്പോഴേക്കും നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇത് എന്നും യൂസ് ചെയ്യേണ്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മരുന്നാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ എത്ര, പ്രൈസ് വരുന്നത് 200 ആ റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാട്ടോ സ്ക്രീനിലോ, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ എന്തായാലും എല്ലാവരും ഒന്ന് വാങ്ങിയിരിക്കേണ്ട ഒരു സംഭവമാണ് ആലോവേര ജെല്ല്. ഈ ഒരുപാട് ആലോവേര ജെല്ലിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബം മൊത്തം ഞങ്ങൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് ഷോപ്പിൻ്റെ 99% ആലോവേര ജെല്ലാണ് കേട്ടോ. ഇതിന് എത്രയാണ്, ഇതൊരു നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളൊരു ടബാണ്. നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയും ഒരു 6 മാസത്തേക്ക് എന്തായാലും നീണ്ടുക്കും. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അലർജി വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും റാഷസ് വരികയാണ്, എന്തെങ്കിലും ചൊറിഞ്ഞ് ഇങ്ങനെ തടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഒരുപാട് പിമ്പിൾസ് ഉണ്ടാവുന്ന സമയത്ത് അതൊന്ന് ഒന്ന് 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 എന്താ പറയുക, സൂത്തിങ് പർപ്പസിനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നമുക്ക് വരില്ല ആലോവേര ജെല്ല്. അപ്പോൾ ഒരുപാട് ഒരുപാട് എന്താ പറയുക, ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്. നമുക്ക് വേറെ ഞാൻ കുറേ ആലോവേര ജെല്ല് യൂസ് ചെയ്താലും എനിക്ക് എന്തോ ഇതാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. ഇതാണ് കുറച്ചും കൂടി എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യണത് ഒരു ആലോവേര ജെല്ല്, ഈ ഒരു ഫേസ് ഷോപ്പിൻ്റെ ആലോവേര ജെല്ലാണ് കേട്ടോ. ഇത് നല്ല വർത്തുമാണ് നമുക്ക്. സം 350 രൂപയും മറ്റൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷെ നമുക്ക് ഒരുപാട് കാലം നീണ്ടുക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ആലോവേര ജെല്ല്. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സാധനമാണ്, എന്നാലും വീണ്ടും ഉൾപ്പെടുത്തണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ പറയണത്. ഈ ഒരു പിക്സിയുടെ ഗ്ലോ ടോണിക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഉണ്ടല്ലോ, ഇത് നമുക്ക് സാധാരണ നമ്മൾ ഇതിൻ്റെ പേര് ഗ്ലോ ടോണിക്, ഒരു ടോണറാണ് സംഭവം. പക്ഷെ നമ്മൾ സാധാരണ ടോണർ പോലത്തെ ഒരു ടോണറല്ല. നമ്മുടെ ഫേസിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറേ പിമ്പിൾസ് ഉണ്ട്, അതിൻ്റെ പാടുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഉണ്ട്, ഓപ്പൺ പോർസ് ഉണ്ട്, അൺഈവൻ
ആയിട്ടുള്ള സ്കിൻ ടോൺ അങ്ങനത്തെ ഒക്കെ എന്ത് സംഭവം ആയിക്കോട്ടെ, നമ്മളിത് ഒരു ഒരു 10 ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ചേഞ്ച് ഉണ്ടാവും നമ്മുടെ ഫേസിൽ, നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ, അത്ര 1600 രൂപയ്ക്ക് ഉണ്ട് മറ്റോ ഇതിൻ്റെ പ്രൈസ്, പക്ഷെ നമുക്ക് വെർത്താണ്. നമുക്ക് എങ്ങനെയായാലും നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പിക്സിയുടെ ഗ്ലോ ടോണിക്ക്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം രാത്രി മാത്രം യൂസ് ചെയ്യാം, പകല് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് സൺ എക്സ്പോഷർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആക്കും. അതുകൊണ്ട് മാക്സിമം രാത്രി യൂസ് ചെയ്യുക. രാത്രി നമ്മൾ എങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ട് നമ്മൾ കുറച്ചെടുത്ത് കയ്യിലെടുത്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രീമുകൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, കടന്നു തുടങ്ങുക. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതാണ് നമുക്ക് മാക്സിമം നമ്മൾ പകല് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്സിയുടെ ഗ്ലോ ടോണിക്ക് കേട്ടോ, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് ഹൈപ്പ് കണ്ടിട്ട് ട്രൈ ചെയ്തൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഒരുപാട് റിവ്യൂസും ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു കോസ്ആർഎക്സിൻ്റെ സ്നേൽ മ്യൂസിൻ പവർ എസെൻസ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമ്മുടെ ഒച്ചിൻ്റെ എസെൻസ് ആണ് സംഭവം ഇതിൽ വരുന്നത്. അപ്പോൾ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞേട്ടാ, ഭയങ്കരമായിട്ട് നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിതിപ്പോൾ കണ്ടില്ലേ, ഇത് ഓൾമോസ്റ്റ് ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 100 ml ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. നമുക്ക് എങ്ങനെയും ഒരു 2.5 മാസമായിട്ട് ഇപ്പോൾ ഇത്രയും ആയിട്ടുള്ളൂ, ഇത്രയും തീർന്നിട്ടുള്ളൂ, ഇനിയും ഇത്രയും ബാക്കിയുണ്ട്. എങ്ങനെ ഒരു മാസം കൂടി നിൽക്കും. അപ്പോൾ ഇത് അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ, 1600 ഉണ്ട് ഇതിൻ്റെയും പ്രൈസ്. പക്ഷെ നല്ല ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ടോണറും അതേപോലെ തന്നെ ഈ ടോണറൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അബ്സോർബ് ആയതിനു ശേഷം ഇത് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. നല്ലൊരു ഫീലാണ് ഇതിൻ്റെ ഒരു, ശരിക്കും നല്ല ഹൈഡ്രേഷനാണ്. എസ്പെഷ്യലി നിങ്ങൾ ഡ്രൈ സ്കിൻ ആയാലും ഏത് സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്കായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു സീനില്ല, നല്ല പെട്ടെന്ന് നമ്മുടെ സ്കിൻ നന്നായിട്ട് നല്ലൊരു സ്മൂത്തായിട്ട്, അതായത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ലൊരു ഒരു ഒരു 10 ദിവസം നമ്മളേക്ക് നല്ല ഫേസൊക്കെ നല്ലൊരു ഗ്ലോയിങ് ആയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്കിന്നിലത്തെ എന്തെങ്കിലും പുതിയ കുരുക്കളൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവില്ല, ഇപ്പോഴും കുരുക്കൾ വന്നുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. വന്ന പാടുകളൊക്കെ പെട്ടെന്ന് പോവും, അങ്ങനെയൊക്കെ പെട്ടെന്ന് നല്ലൊരു ഡിഫറൻസ് അറിയാൻ പറ്റും ഈ ഒരു സംഭവം. അത്യാവശ്യം പ്രൈസ് ഉണ്ട്, പക്ഷെ എന്നാലും വെർത്ത് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു ലിബാമാണ് കേട്ടോ. അതായത് ഞാൻ ഏറെക്കുറെ ലിബാമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ മേബിലിൻ, ബേബി ലിപ്സ്, നിവ്യ, ഹിമാലയ, അങ്ങനെ ഇതൊക്കെയാണ് കുറേ, അങ്ങനെയൊക്കെ അറിയാലോ, എനിക്ക് പെട്ടെന്ന് പേര് കിട്ടണില്ല. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്തല്ലോ, ഇത് ഒരു എന്താ പറയുക, ഈ ബോഡി ഷോപ്പിൻ്റെ ഈ ഒരു ലിബാം, അങ്ങനെ ടിൻറ്റഡ് ലിബാം ഒന്നും അല്ല കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ കളർ കൊടുക്കുന്ന പോലത്തെ ലിബാം അല്ല. പക്ഷെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാണ്, ഒരു ആശ്വാസമാണ് ഇത് ഇടുന്നത്, ഈ ഒരു ലിബാം. അതായത് നമ്മുടെ ഷിയ ബട്ടർ, അതാണ് ഇതിൻ്റെ പേര്. നമുക്കിങ്ങനെ ഒരു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം നമുക്ക് അതിൻ്റെ ഹൈഡ്രേഷൻ, നമുക്ക് ആ ഒരു ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം നമുക്ക് അതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടാവും. ഇതേ സെയിം വേരിയൻറ്റിൽ വരുന്നതാണ് ഈ എന്താ പറയുക, സ്ട്രോബെറി. പക്ഷേ ഈ സ്ട്രോബെറി ഇവർ പുതിയതാക്കിയിട്ടുണ്ട് ഇവർ. ഇത് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും ഈ ഷിയ ബട്ടറിന് നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ സ്ട്രോബെറിയുടെ പഴയ വേർഷൻ അത് നല്ലതായിരുന്നു. പക്ഷെ ഇതൊരു പുതിയതാക്കിയപ്പോൾ ഇവർ എന്തോ ഒരു പുതിയ എന്തോ ഒരു വേറൊരു ഡിഫറെൻറ്റ് ഫോർമുലയാണ്. പക്ഷെ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഷിയ ബട്ടറിൻ്റെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ രണ്ടിൻ്റെയും ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡി ഷോപ്പിൻ്റെ ലിബാം. അടുത്തൊരു പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് മേക്കപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതായത് ഇപ്പോൾ സപ്പോസ് മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിട്ട് ലിപ്സ് ഒന്ന് കുറച്ചൊന്ന് ഇങ്ങനെ നാച്ചുറലായിട്ട് എന്നാൽ ലിപ്സ്റ്റിക് ഇട്ട പോലെയും തോന്നരുത്, എന്നാൽ ലൈറ്റായിട്ടൊരു കളർ വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇട്ട പോലെ തോന്നാത്ത വിധത്തിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു ജസ്റ്റ് ഹബ്സിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് കണ്ണിന് മുകളിലും അപ്ലൈ ചെയ്യാം, ബ്ലഷായിട്ട് ഇടാം, എന്താ പറയുക, ലിപ്സ്റ്റിക് ആയതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു കളർ, നല്ല ഭംഗിയായിട്ടിരിക്കും. അത് നമ്മുടെ ലിപ്സിൽ എന്തെങ്കിലും ഇട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ലിബാം ഇട്ട ഒരു വളവള ഫീലല്ലേ, അങ്ങനത്തെ അല്ല, അത് നല്ലൊരു നാച്ചുറലായിട്ട് തോന്നിക്കണം പോലെ. നമ്മുടെ ലിപ്സ് എങ്ങനെയാണോ ഉള്ളത് എന്നാൽ ഒരു ലൈറ്റായിട്ടൊരു കളർ കൊടുക്കും, കുറേ നേരം നിൽക്കും ചെയ്യില്ല. മറ്റേ നമ്മുടെ ലിബാം ഇട്ട പോലത്തെ ഒരു ഫീലല്ല ഉണ്ടാവുക. എന്തായാലും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അതായത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്, ഞാൻ മേടിച്ചത് സോഫ്റ്റ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അത്യാവശ്യം മീഡിയം സ്കിൻ ടോണിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് നിങ്ങൾക്ക് ചേരും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിൽ കുറേ കളറുകളുണ്ട്. ഞാൻ മേടിച്ചത് ഈ സോഫ്റ്റ് ന്യൂഡും
വേറെ ഒന്നുകൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മഹാഗണിയോ, അത് ഭയങ്കര പിങ്ക് പോലെ തോന്നി. പക്ഷെ ഇത് നല്ലൊരു കളറാണ്, ഈ ഒരു എന്താ പറയാ, സോഫ്റ്റ് ന്യൂഡ്. അപ്പോൾ എന്തായാലും ഈ നല്ലൊരു പീച്ചി, ഒരു നല്ലൊരു ബ്രൗൺ അങ്ങനത്തെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഇതേ കുഞ്ഞു ചീർപ്പാണ് കേട്ടോ, കണ്ടില്ലേ ഇത്ര ഉള്ളൂ സാധനം, ഇത്ര ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഒറിജിനൽ ടാങ്കിൾ ടീസറിൻ്റെ മിനി ചീർപ്പാണ്, മിനി കോംബാണ് സംഭവം. ഇത് എന്തിനാണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുടി കെട്ടുപണിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് വെച്ചിട്ട് അതിൻ്റെ ആ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ, അത് ചിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. മുടി പൊട്ടിപ്പോവില്ല, പെട്ടെന്ന് നമുക്ക് ഒരു വേദന ഇല്ലാണ്ട് നമുക്ക് എടുക്കാം. മെയിനായിട്ട് തന്നെ കുട്ടികൾക്കാണ് ഞാൻ മേടിച്ചത്, അതിൻ്റെ ചെറുതിനൊക്കെ ഞാൻ ഇതിനാണ് പിടിച്ചു നിർത്തണത്. വേദന ഉണ്ടാവില്ല നമുക്ക്, പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ചിക്കെടുക്കാൻ പറ്റും, മുടി കെട്ടാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 795 രൂപയാണ് കേട്ടോ. ഇത്രയും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിനാണോ ഇത് ഇത്രയും പ്രൈസ് എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഓക്കെ. ഒരുപാട് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഇതൊരെണ്ണം ഉണ്ടായാൽ മതി നമുക്ക്. അവർക്ക് ഒരു എന്താ പറയുക, അവരെയൊക്കെ കരയിപ്പിക്കാണ്ട് നമുക്ക് മുടി കെട്ടി കൊടുക്കാം. അപ്പോൾ ഈ 700 രൂപ നമ്മൾ കൊടുത്ത് വാങ്ങണത് എന്തുകൊണ്ടും വെർത്താണ്. കുറേ കാലം നമുക്കിത് നീണ്ടു പോകും, അങ്ങനെ പെട്ടെന്നൊന്നും നാശാവില്ല. ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റാണ്. പെട്ടെന്ന് നമ്മുടെ മുടിയിലൊന്നും അങ്ങനെ മുടി കെട്ടി പണിഞ്ഞ് അങ്ങനെ പൊട്ടിപ്പോയി അങ്ങനെയൊന്നും തന്നെ ചെയ്യില്ല. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഷാംപു യൂസ് ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടീഷണർ വാങ്ങി കാശ് കളയേണ്ടതാണ് ഞാൻ പറയാറുള്ളൂ. അതിന് പകരം ഇതുപോലൊരു ഹെയർ മാസ്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതിന് ഇതിനൊക്കെ സെയിം പ്രൈസ് തന്നെയാണ്, അതിനും 1500 രൂപയൊക്കെ ഉണ്ട്. അതിന് കൂടെ ഒരു ഇതിന് എത്ര 700 രൂപയാണ് കേട്ടോ. ഇത് എങ്ങനെ വാങ്ങിയാലും, ഇപ്പം എൻ്റെ മുടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മാസമൊക്കെ എന്തായാലും നീണ്ടുക്കും. 4 മാസം അല്ലെങ്കിൽ ഒരു 3.5 മാസമൊക്കെ എന്തായാലും നീണ്ടുക്കും. കാരണം ഒരു ഒറ്റ ഇത്ര ഇത്ര ആവശ്യമുള്ളൂ എൻ്റെ മുടിക്കൊക്കെ. അപ്പോൾ നല്ല ലെങ്ത് ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മാസമൊക്കെ എന്തായാലും നീണ്ടുക്കും. അപ്പോൾ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് നല്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല സിൽക്കി ആയിട്ട്, നല്ല ഷൈനിങ് ആയിട്ട് വെക്കും. നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല രസമായിട്ട് വെക്കും. സാധാരണ കണ്ടീഷണർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ, എല്ലാവർക്കും സ്യൂട്ട് ആണെന്നില്ല. പക്ഷെ ഹെയർ മാസ്ക് പൊതുവേ നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഹെയർ മാസ്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ മുന്നേ ഈ ലോറിയലിൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനേക്കാളും എനിക്ക് ഈ മെട്രിക്സ് ബ്രാൻഡിലത്തെ ഹെയർ മാസ്കുകൾ കുറച്ചും കൂടി നന്നായിട്ട് സ്യൂട്ട് ആവണ പോലെ തോന്നി. ഈ മെട്രിക്സിൻ്റെ തന്നെ വേറെ 1-2 വേരിയൻറ്റിൽ വരുന്ന അതും നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ലോറിയലിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും ഇതിൻ്റെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെയാണ്, പക്ഷെ എന്നാലും ഇത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബയോഡെർമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ അറ്റോഡെർമ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. അതായത് ചിലർക്ക് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും കയ്യും കാലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട്, ഭയങ്കര ഇങ്ങനെ വിണ്ട് കീറി ആകെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കില്ലേ, അങ്ങനെ എൻ്റെ ചെറിയ മോൾക്കുണ്ട്. അങ്ങനെ ഞാൻ ഡോക്ടർ എടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്ന ക്രീമാണ് ഈ ഒരു ബയോഡെർമ ക്രീം. ഇത് ഒരു ഏകദേശം നമ്മളൊരു ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2 നേരം തേക്കുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് നല്ല കൈയും കാലൊക്കെ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഭയങ്കര ഡ്രൈനെസ് ഉണ്ട്, കൈയും കാലൊക്കെ ഇങ്ങനെ വിണ്ട് കീറി അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ലപോലെ നമുക്ക് സ്യൂട്ട് ആവും, നല്ലപോലെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ നല്ല കൈയും കാലൊക്കെ നല്ല സോഫ്റ്റ് ആവണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സുകളാണ് നമ്മുടെ ഒരു റെക്കമെൻഡേഷൻ. എന്തായാലും നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കൂടി കാണാം.